ഇസ്രായേൽ സൈഡിലാണ്. ഇത് ഒരു ഭാഗം ഇസ്രായേലാണ്, വേറൊരു ഭാഗം എന്റെ ബാക്കിൽ കാണുന്ന അങ്ങേ സൈഡ് ജോർദാനാണ്. ജോർദാന്റെയും ഇസ്രായേലിന്റെയും ഇടയിലായിട്ടാണ് ടെക്സി കിടക്കുന്നത്. ഇപ്പോ ഇസ്രായേലിന്റെ സൈഡിലാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. അങ്ങ് ദൂരെ ബാക്കിൽ കാണുന്നത്, എന്റെ ബാക്കിൽ കാണുന്നതാണ് ജോർദാൻ. ജോർദാന്റെയും ഇസ്രായേലിന്റെയും ഇടയിലായിട്ട് ഏകദേശം 15 കിലോമീറ്ററോളം വീതി പല ഭാഗത്തുണ്ടാവും. 50 കിലോമീറ്ററോളമാണ് ഇതിന്റെ ദൂരം നീളമായിട്ടുള്ളത്. അതിൻ്റെ ഒരു പ്രത്യേകത, ഞാൻ വെള്ളം ഇറങ്ങാണ്, വെള്ളം ഈ വെള്ളത്തില് പൊങ്ങിക്കിടക്കുന്നുള്ളതാണ്. അപ്പോ പൊങ്ങി കിടക്കോ കിടക്കൂല എന്ന് പലരും കേൾക്കാറുണ്ട്. അതൊന്ന് കാണിച്ചു തരണം എന്നും പലരും പറയാം. ഇങ്ങനെ കടന്നു പോകാന്നുള്ളതാണ് ഇതിന്റെ ഒരു സുഖം. ലവുകളിൽ ഇങ്ങനെ കിടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുവഴി തന്നെ ഇങ്ങനെ പോകാം. 33% ഇതിന് ഉപ്പാണ്. കിടക്കത്തിന്റെ ഇടയിലെങ്ങാനും കണ്ണിലെ ഉപ്പായിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണ് പിന്നെ കുറെ നേരത്തേക്ക് എരിച്ചു വരുന്നു. അതുപോലെ തന്നെ നാവിലാക്കിയിട്ടുണ്ടെങ്കിലും വലിയ ഉപ്പായിരിക്കും ഉണ്ടാവുക. അതാണ് ഈ ചാവുകടലിന്റെ ഒരു പ്രത്യേകത. ഉപ്പ് മാത്രമല്ല, ഇതിന്റെ മണ്ണിനും പ്രത്യേകമായ ഗുണം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. മണ്ണിന്റെ ഗുണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പറയുന്നത് ഈ ചർമ്മ രോഗങ്ങൾക്ക് ഇതിന്റെ ചളി മേലാകെ തേച്ചിട്ടുണ്ടെങ്കിൽ നന്നാവും എന്നൊക്കെ പറയുന്നത്. ചാവുകടലിൽ നിന്നുള്ള എക്സ്പീരിയൻസ് ആണ് കാണിച്ചിട്ടുള്ളത്. നല്ല രസമുള്ളൊരു ബ്യൂട്ടിഫുൾ വ്യൂ അതിന്റെ മുന്നിലുള്ളത്, ഗംഭീരമായ ഒരു മഴയും കാണുന്നുണ്ട്. സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ പറ്റുന്നില്ല. ഇതിലെ വേറൊരു കാര്യം, പ്രവാചക ബിബ്ലിക്കൽ കഥ പ്രകാരം ഈ സ്ഥലങ്ങളിൽ കുറച്ച് ദൂരെയുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ലൂത്ത് നബിയുടെ സമുദായത്തെ ശിക്ഷിക്കപ്പെട്ടു. ലൂത്ത് നബിയുടെ സമുദായത്തെ ശിക്ഷിച്ചതിന്റെ വേറൊരു എക്സ്ട്രീം എൻഡിലാണ് നമ്മൾ നിൽക്കുന്നത്, വേറൊരു സൈഡിലാണ്. ഓക്കെ, അപ്പൊ ബൈ. എന്തായാലും ചാവുകടലിന്റെ യാത്ര ഭംഗിയോടുകൂടി ഇന്നത്തെ മോർണിംഗ് ഷോ ഇവിടെ പൂർണ്ണമാവുകയാണ്. വാർത്തകളും അതിഥികളും വിശേഷങ്ങളുമായി നാളെ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.